من اطاع الله ولم يطع رسول لم تقبل منه اطاعته لله. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുകയാണ്, അള്ളാഹുവിനെ നിങ്ങൾ വഴിപ്പെടണേ, റസൂലിനെ നിങ്ങൾ വഴിപ്പെടണേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മുഅ്മിനീങ്ങളെ പഠിക്കണേ, വിശ്വാസികളെ മനസ്സിലാക്കണേ, ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ പടച്ചറപ്പിനെ മാത്രമായി ഒരു മുഅ്മിൻ വഴിപ്പെടുകയും വലം യുത്തി റസൂല ഹബീബായ നബി തങ്ങൾ അവൻ വഴിപ്പെടാതിരിക്കുകയും ചെയ്താൽ تقبل منه اطاعته لله അവരിൽ നിന്ന് അല്ലാഹുവിനോടുള്ള വഴിപ്പെടൽ കൂടി റബ്ബിനോടുള്ള അനുസരണ കൂടി അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞത് മനസ്സിലായോ? അല്ലാഹുവിനെ വഴിപ്പെടുക, റസൂലിനെ വഴിപ്പെടുക എന്നാണ് ആയത്തിന്റെ അർത്ഥം. ആരെങ്കിലും അല്ലാഹുവിനെ മാത്രം വഴിപ്പെട്ടു, അവൻ്റെ റസൂലിനെ വഴിപ്പെട്ടില്ല, പ്രവാചകന്റെ സുന്നത്തുകളെ ഹയാത്താക്കിയില്ല, പ്രവാചകന്റെ ജീവിതചര്യകളെ അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ ലം തുഖ്ബൽ മിൻഹു ഇതാഅതുഹു ലില്ലാ, റബ്ബിനോടുള്ള അനുസരണ കൂടി അല്ലാഹു സ്വീകരിക്കില്ല. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം മഹാനവറുകൾ വിശദീകരിക്കാൻ. അതാണ് പറഞ്ഞത്, തുടക്കവും ഈ ആയത്തിൻ്റെ അവസാനവും അല്ലാത്ത ബന്ധമാണ്, രണ്ടും കൂടി ചെയ്തെങ്കിലേ അല്ലാഹു സ്വീകരിക്കുള്ളൂ. അഥവാ അല്ലാഹുവിനെയും വഴിപ്പെടണം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വഴിപ്പെടണം മുഅ്മിനീകൾ. എന്നിട്ട് അദ്ദേഹം അടുത്ത ആയത്ത് ഓതി, മൂന്ന് ആയത്താണ് അദ്ദേഹം ഓതുന്നത്. ആര് ആരാണ് ആരുടെ കാര്യം പറയുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കണം, നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ആയത്ത് ഓതുകയാണ്. بسم الله الرحمن الرحيم أقيموا الصلاة وآتوا الزكاة أقيموا الصلاة وآتوا الزكاة അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ മുഅ്മിനീങ്ങളോട് പറഞ്ഞില്ലയോ, നിങ്ങൾ അല്ലാഹുവിനെ നമസ്കരിക്കണേ, നമസ്കാരം കൃത്യമായി നിലനിർത്തണേ, വാതു സകാ നമസ്കാരം മാത്രം പോരാ, സകാത്ത് നിങ്ങൾ കൊടുത്തു വിടുകയും ചെയ്യണേ. രണ്ട് കൽപ്പനയാണ് ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്. കൽപ്പനകളാണ് അതൊക്കെ. കാരണം ഖുർആനിലെ അമ്ര കൽപ്പനകൾ എന്ന് പറയുന്നത്, കൽപ്പനയുടെ വചനം എന്ന് പറയുന്നത് അൽ അമ്രു ഹഖീഖത്തൻ ലിൽ വുജൂബ്. ബഹുമാനപ്പെട്ട ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ജംഉൽ ജവാമി പോലുള്ള മഹത്തായ ഗ്രന്ഥത്തിനോട് ഓർമ്മപ്പെടുത്തുന്നു, ഖുർആനിലെ കൽപ്പനകൾ അത് നിർബന്ധത്തെ കുറിക്കുന്നതാണ്. അഖീമു സ്വലാ, നിസ്കാരം നിങ്ങൾ നിലനിർത്തണേ. അഖീമോ, അതൊരു ജംഇന്റെ കൽപ്പനയാണ്, നിങ്ങൾ നിലനിർത്തണേ, നിങ്ങൾ നിലനിർത്തണേ, നിർത്തിയേ പറ്റൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആനിന്റെ കൽപ്പന അതാണ്, നിർബന്ധത്തെ കുറിക്കുന്നതാണ്. നമസ്കാരം നിലനിർത്തണേ, സകാത്തുകൾ കൊടുത്തു വീട്ടണേ. ومن قام الصلاة ولم يؤت الزكاة. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, ആരൊരുവൻ നമസ്കാരം നിലനിർത്തിയോ, വലം യൂതി സകാ, സകാത്ത് കൊടുത്തു വീട്ടാതെ നമസ്കാരം മാത്രം നിലനിർത്തിക്കൊണ്ടു പോയോ, അല്ലാഹുവിൻ്റെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലി കർണപുടത്തിലെ കലുവലി കൊള്ളുമ്പോൾ ആ നമസ്കാരത്തിന് മാത്രം കൃത്യമായി പോകുന്ന എത്രയെത്ര മുഅ്മിനീങ്ങളുണ്ട്, നമസ്കാരത്തിന് കൃത്യത വെക്കുന്ന എത്രയെത്ര ഉമ്മമാരുണ്ട്. പക്ഷേ വലം യൂതി അവരുടെ സമ്പത്തിന്റെ വിഹിതം പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട വിഹിതമാകുന്ന സകാത്ത് അവർ കൊടുത്തു വിട്ടൊന്നില്ല. പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതാകുന്ന സകാത്തിന്റെ വിഹിതം അവർ കൊടുത്തു വിട്ടൊന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി വെച്ച ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓമന്നഖാമസ്സലാ
വലം യുഅതി സകാ. ആരരുവൻ നമസ്കാരം കൃത്യമായി നിലനിർത്തുകയും സകാത്ത് എന്നവൻ്റെ മേൽ നിർബന്ധിതമായ വസ്തുതുവിനെ തടഞ്ഞു വെക്കുകയും ചെയ്താൽ ലം തുഖബൽ മിൻഹു സലാതുഹു ലില്ലാ. അല്ലാഹുവിന് വേണ്ടിയുള്ള അവൻ്റെ നമസ്കാരമുണ്ടല്ലോ, പള്ളിയുടെ അകത്തളങ്ങൾ വന്നുകൊണ്ട് കൃത്യമായി നമസ്കരിക്കുന്നതാകുന്ന ജമാഅത്തുകൾ ഉണ്ടല്ലോ, ലം തുഖബൽ മിൻഹു, സകാത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമസ്കാരം കൂടി അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ശ്രദ്ധിക്ക്, നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്ക്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ നമസ്കരിക്കുന്നുണ്ട്, വലിയ നമസ്കാരക്കാരനാണ്, ഹറമിൽ തന്നെ നിന്നുകൊണ്ട് എപ്പോഴും അഞ്ചു വക്കത്ത് കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളാണ് അല്ലേ. ഞാനൊരു വ്യക്തിയെ കണ്ടു, അദ്ദേഹം വലിയ സാമ്പത്തികമുള്ള വ്യക്തിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കിനി ആഗ്രഹം ഈ നാട്ടുകാരെയൊക്കെ വിട്ടിട്ട് എൻ്റെ കുടുംബമൊക്കെ ഇവിടെ തന്നെ അവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ട് ഇനി കുറച്ചാൾ ഹറമിൽ പോയി അങ്ങോട്ട് കൂടാ, നല്ല ജീവിതമാണ്, കുഴപ്പമൊന്നുമില്ല, റാഹത്താണ്, വീട്ടുകാർ സമ്മതിക്കുമെങ്കിൽ ഓക്കെ. അവർക്ക് എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് മൂപ്പർക്ക് ഹറമിൽ പോയി ഒരു കടയൊക്കെ ആയിട്ട് അവിടെ അങ്ങ് കൂടാന്ന്. നല്ല സമ്പത്തുള്ള ആളാണ്. നമ്മളിൽ പലരും അങ്ങനെ കരുതും, പക്ഷെ നമുക്കുള്ള ഒരുപാട് ബാധ്യതകൾ, ഈ സമൂഹത്തോടുള്ള ഒരുപാട് കടപ്പാടുകളുണ്ട്, ഈ നാടിനോടുള്ള ഒരുപാട് സ്നേഹമുണ്ട്, ഈ നാട്ടുകാർക്ക് കൊടുക്കേണ്ട ഒരുപാട് സ്നേഹങ്ങളുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് കൊടുക്കേണ്ട ഒരുപാട് ബാധ്യതകളും സ്നേഹങ്ങളും ഉണ്ട്. അത് കൊടുക്കാതെ നമ്മളെവിടെ പോയിരുന്നിട്ട് എന്ത് കാര്യം? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ ചെയ്യുന്നത് ശരിയല്ല, പോകുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ കുടുംബാദികളുടെ ഒക്കെ പരിപൂർണ്ണ സംതൃപ്തി ഉണ്ടെങ്കിൽ റാഹത്ത്, അല്ലെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടാണ്. കാശുണ്ടായിട്ട് നമുക്ക് കുറച്ച് ഹറമിൽ പോയി 10 റക്അത്ത് നിസ്കരിക്കുന്നതിലല്ല കാര്യം, അതാ ഞാൻ ഈ പറഞ്ഞത്. അതിലല്ല കാര്യം, നീ വലിയ നമസ്കാരക്കാരനാണ്, നാട്ടിലുള്ള തന്നെ വലിയ ആബിദാണ്, നമസ്കാരക്കാരനാണ്, പക്ഷേ പാവങ്ങൾക്ക് കൊടുക്കേണ്ടതാകുന്ന വിഹിതം, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ, നിരാലംബർ കവലംബമാകാൻ, നിരാശ്രയത്ര ആശ്രയത്വം കൊടുക്കാൻ, ഓസിയയുടെ പാവപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരോടൊപ്പം നിനക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ലം തുഖ്ബൽ മിൻഹു സലാത്തുഹു ലില്ലാ, പടച്ചറബിൻ്റെ പള്ളിയുടെ അകത്തലങ്ങൾ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു കൊണ്ടുള്ള നിന്നെ നമസ്കാരമുണ്ടല്ലോ, പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് റബ്ബിന്റെ മുന്നിലുള്ള നിന്റെ സുജൂദ് ഉണ്ടല്ലോ, ലം തുഖബൽ മിൻഹു, അല്ലാഹു സ്വീകരിക്കില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അല്ലാഹു അത് സ്വീകരിക്കില്ല. ശ്രദ്ധിക്ക്, രണ്ട് ആയത്ത് ഇപ്പൊ നമ്മൾ ഓതി പറഞ്ഞു. ഒന്നെന്താണ്? അത്തിയുള്ളാഹ അത്തിയുർ റസൂൽ, അല്ലാഹുവിനെ നിങ്ങൾ വഴിപ്പെടണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെയും വഴിപ്പെടണേ. അള്ളാഹുവിനെ മാത്രം വഴിപ്പെട്ടു റസൂലുള്ളാഹിയെ വഴിപ്പെട്ടില്ല എങ്കിൽ അള്ളാഹുവിനോടുള്ള വഴിപ്പെടൽ കൂടി സ്വീകരിക്കില്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഖുർആനിൻ്റെ ആയത്തിൻ്റെ വിശദീകരണം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. നമ്മളൊരു സദസ്സിൽ വന്നിട്ട് വന്ന് കേട്ടിട്ട് അറിവ് സമ്പാദിച്ചു പോകണം, എന്തെങ്കിലും പാട്ട് പാടി അല്ലെങ്കിൽ കോമഡി പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ, കഥാപ്രസംഗം മോഡലായിട്ട് കാര്യമില്ല. ഖുർആനും ഹദീസും നമ്മുടെ സദസ്സിൽ നിന്ന് കേൾക്കുക, അതിൽ നമ്മുടെ ജീവിതം സന്തോഷകരമാക്കുക. കുറഞ്ഞ ആയുസ് നമുക്കുള്ളൂ, ഈ ഉള്ള ആയുസിൽ ഖുർആനും ഹദീസുമായി നമ്മുടെ ജീവിതം ബന്ധപ്പെടുത്തി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ സദസ്സ് സംഘടിപ്പിച്ച ഓസിയുടെ പ്രവർത്തകരെ അള്ളാഹു സ്വീകരിക്കട്ടെ, അവർക്ക് പരിപൂർണമായി നേതൃത്വം കൊടുക്കുന്ന കരീം ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കും. അതുകൊണ്ട് രണ്ടാമത്തെ ആയത്ത് അഖീമുസ്സലാത്ത വആതുസ്സകാ, നമസ്കാരം നിലനിർത്തണം, അതോടൊപ്പം തന്നെ സകാത്ത് കൊടുത്തുവിടുകയും വേണം. ഇതൊക്കെ വലിയ അർത്ഥമാണ് ഈ പറയുന്നത്. സകാത്തിൻ്റെ വിഷയം പറയുമ്പോൾ സത്യത്തിൽ ഈ ആയത്ത് ബേസ് ചെയ്തിട്ട് തന്നെ മണിക്കൂറുകളോളം പ്രസംഗിക്കാൻ പറ്റും. കാരണം എന്താ, ഒരു വ്യക്തി നമസ്കരിക്കുന്നുണ്ട്, നമ്മുടെ ഏറ്റവും ഇന്ന് സമുദായം കാണുന്നതാണ്, എല്ലാവരും നമസ്കാരക്കാരൻ, നമസ്കരിക്കാത്തവരാരുമില്ല, വളരെ തുച്ഛ ആളുകളെ ഉള്ളൂ. പക്ഷേ സകാത്തിൻ്റെ വിഷയം വരുമ്പോൾ പുറകോട്ടാണ്, പാവങ്ങളുടെ കണ്ണീരൊപ്പേണ്ടതാകുന്ന സകാത്ത്, അത് കൃത്യമായി കൊടുത്തു വിട്ടിയാൽ നാട്ടിൽ ഒരു പാവത്തിങ്ങൾ ഉണ്ടാവില്ല, ഒരു പട്ടിണിപ്പാവം ഉണ്ടാവില്ല. എത്രയോ വീടുകളുണ്ട് കഞ്ഞി വെക്കാൻ വകയില്ലാത്തവർ. നമ്മൾ കരുത്, ഉസ്താദ് അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്, നമ്മുടെയൊക്കെ അയൽവാസികളിൽ തന്നെ ഉണ്ട്. മദീനയിലില്ലായിരുന്നോ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ വല്ലാത്ത പട്ടിണിയായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ വല്ലാത്ത ദാരിദ്ര്യമായിരുന്നു. എത്രത്തോളം എന്നറിയുമോ, പഴം തുണി അടുപ്പിൽ വെച്ചുകൊണ്ട് പഴകിയ തുണിയെടുത്ത് വെച്ച് അടുപ്പിൽ വെച്ചിട്ട് ഞങ്ങൾ അതിലിട്ട് തീയിട്ട് കത്തിക്കുമായിരുന്നു.
അടുപ്പിലൂടെ ഇങ്ങനെ പുക ഇങ്ങനെ വെളിയിലേക്ക് പോകുന്നത് കണ്ടിട്ട് അയൽവാസികളാകുന്ന സഹോദരങ്ങളെ തെറ്റിദ്ധരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ എന്നും സുഭിക്ഷമായിരുന്ന ഭക്ഷണമായിരുന്നു എന്ന് അയൽവാസികൾ മനസ്സിലാക്കട്ടെ. അയൽവാസികളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റായിട്ടല്ല, മറിച്ച് അവർ മനസ്സിലായിക്കോട്ടെ നബിയുടെ കുടുംബത്തിൽ ഇന്ന് നല്ല ഇറച്ചിയൊക്കെ ഉണ്ട് കേട്ടോ, അതാ കണ്ടോ അടുപ്പിലൂടെ പുക പോകുന്നത് കണ്ടോ എന്ന്. സംഭവം എന്താ, അത് പഴകിയ തുണി എടുത്തിട്ട് കത്തിക്കുക. ആര്? ആയിഷ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ. ഇതായിരിക്കും ഒരുപക്ഷെ നമ്മുടെ കയൽവക്കത്ത് നടക്കുന്നത് എന്നാണ് ഞാൻ സാന്ദർഭമായി ഓർമ്മപ്പെടുത്തുന്നത്. ആയിഷ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്നെ പറയാൻ എന്ത് പറഞ്ഞു, മാ ശബിഅ ആലു മുഹമ്മദിൻ മിൻ യൗമൈന ഖുബ്സ, രണ്ട് ദിവസം തുടർച്ചയായിട്ട് ഭക്ഷണം കഴിച്ചതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാകുന്ന ഞങ്ങളുടെ കുടുംബത്തിന് വയറ് നിറച്ചതായിട്ട് ഉണ്ടായിരുന്നില്ല, ഭക്ഷണം ഉണ്ടായിരുന്നില്ല. രണ്ട് ദിവസം അടുപ്പിച്ച് തുടർച്ചയായി പത്തിരി കഴിച്ച സംഭവം നബിയുടെ കുടുംബത്തിലില്ല. ചിന്തിച്ചു നോക്ക്, രണ്ട് ദിവസത്തിൻ്റെ കാര്യമായി പറഞ്ഞത്. നമ്മൾ മൂന്ന് നേരം ഒരു ദിവസം അങ്ങനെ വെച്ച് പോയിക്കൊണ്ടിരിക്കുക, അതിപ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുക, ഡോക്ടർ പറഞ്ഞ് കുറയ്ക്കാൻ പറഞ്ഞു, നമ്മളൊന്നുകൂടെ കൂട്ടുകയാണ്. അസുഖം വരുമ്പോഴും കൂട്ടുകയല്ലേ. ഷുഗറുള്ള ആളുകൾ എന്താ ചെയ്യുന്നത്, രണ്ട് മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുക. പറ ഒറ്റയടിക്ക് കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് രണ്ട് മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. കഴിക്കലൊരിക്കലും കുറയ്ക്കൂല അല്ലേ. ഒന്ന് ചിന്തിച്ച് നോക്ക്. അപ്പം അങ്ങനെയുള്ള അയൽവാസികൾ നമുക്കുണ്ടാകും, അവരുടെ കണ്ണീരൊപ്പണം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് സക്കാത്തിലൂടെ സാധ്യമാകുള്ളൂ. സക്കാത്ത് എന്ന് പറയുന്നത് നിന്റെ ശാരീരിക സക്കാത്ത് മാത്രമല്ല, അതാണ് എല്ലാവരും കൊടുക്കുന്നത്. ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ഭയങ്കര സംഭവമാണ്, കാരണം രണ്ടര കിലോ അല്ലേ ഉള്ളൂ. അതെങ്ങനെയും കൊടുത്ത് തീർക്കുക, കാരണം ഇവനെ ഒരു നേരം കഴിക്കുന്ന ആഹാരം അതും കൊടുത്തേക്ക്. അല്ല ഒരു കുഴപ്പമില്ല. ഈ രണ്ടര കിലോ മാത്രം എല്ലാവരും എടുത്തുകൊണ്ട് കിടക്കുക, പെരുന്നാളിൻ്റെ സുന്ദരത്തിൽ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതാണ്. ബാക്കി ഇവൻ്റെ സമ്പത്തിൻ്റെ സക്കാത്ത് ആര് ശ്രദ്ധിക്കുന്നില്ല. കറൻസിയുടെ സക്കാത്ത് കയ്യിലുള്ള നോട്ട് കെട്ടില്ലേ, 2000 ഇനി 1000 ഇറങ്ങാൻ പോകും, ഇതിൻ്റെയൊക്കെ സക്കാത്ത് കൊടുക്കണം. ഇതിനൊക്കെ സക്കാത്ത് കൊടുക്കണേ, ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതൊക്കെ കച്ചവടത്തിന് സക്കാത്തുണ്ട്, ആര് ശ്രദ്ധിക്കുന്നു? ഇതൊക്കെ ആര് ചർച്ച ചെയ്യുന്നതൊക്കെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വാതു സക്കാ, നിങ്ങളുടെ സക്കാത്തിന്റെ വിഹിതം പാപങ്ങൾക്ക് കൊടുക്കേണ്ടത് നിർബന്ധമായിട്ടും കൊടുക്കണേ. വമൻ അഖാമ സലാ വലം യുഅതി സക്കാ, ആരൊരുവൻ അഞ്ച് വക്കത്ത് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുകയും വലം യുഅതി സക്കാ, പാപങ്ങൾക്ക് കൊടുക്കേണ്ടതായ സക്കാത്തുകൾ അവൻ കൊടുക്കാതെ പിടിച്ചു വെക്കുകയും ചെയ്തോ, ലം തുഖബൽ മിൻഹു സലാത്തുഹു ലില്ലാ, അവൻ്റെ അടുക്കൽ നിന്ന് റബ്ബിൻ്റെ മുന്നിലുള്ള നമസ്കാരങ്ങൾ പോലും അല്ലാഹു സ്വീകരിക്കില്ല സ്വീകരിക്കില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പാപങ്ങളുടെ കണ്ണീരപ്പാലുള്ള പണങ്ങൾ അലമാരയുടെ അകത്തളങ്ങൾ വെച്ച് സൂക്ഷിച്ചു വെച്ചുകൊണ്ടതിൻ്റെ താക്കോൽ കൂട്ടങ്ങൾ കഴുത്തിൽ വെച്ചുകൊണ്ടും തലയിണക്കടിയിൽ വെച്ചുകൊണ്ടും ഉറങ്ങുന്ന മുസ്ലിം സമുദായമേ ചിന്തിക്കണേ ചിന്തിക്കണേ. ലോകം കണ്ട ഖുർആൻ വ്യാഖ്യാതാവ് പറയുകയാണ് റയീസുൽ മുഫസ്സിരീൻ ഓർമ്മപ്പെടുത്തുകയ, ലം തുഖബൽ മിൻഹു സലാത്തുഹു ലില്ലാ, അവൻ്റെ നമസ്കാരം കൂടി അല്ലാഹു സ്വീകരിക്കില്ല, സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിലെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അല്ലാഹു അതിരക്ഷിക്കട്ടെ, അല്ലാഹു അതിരക്ഷിക്കട്ടെ. ചിന്തിച്ചു നോക്ക്, രണ്ടായത്ത് പറഞ്ഞു, എന്നിട്ട് മൂന്നാമതൊരായത്ത് ഓതി. ആ ആയത്താണ് നമുക്ക് ഈ വിഷയം നമ്മുടെ വിഷയമായിട്ട് ബന്ധം. മൂന്നാമത് അദ്ദേഹം ഒരു ആയത്ത് ഓതി. എന്താണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വവസൈന ലിസാന ബിവാലിദൈഹി ഇഹ്സാന, ഹമലതുഹു ഉമ്മുഹു കുറഹ വവളഅതുഹു കുറഹ വഹംലുഹു വഫിസാലുഹു ഫീ ആമൈൻ അൻസ്കുർ ലീ വലിവാലിദൈ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിനെ പറ്റി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു പറയുകയാണ്, അനിസ്കുർലി വലിവാലിദൈ,
എന്നെ നിങ്ങൾ സ്മരിക്കണേ, എന്നോട് നിങ്ങൾ നന്ദി കാണിക്കണേ. വലി വാലിദൈ, മനുഷ്യനവൻ്റെ മാതാപിതാക്കളോട് നന്ദി കാണിക്കണേ. മാതാപിതാക്കളോട് സ്നേഹമുള്ളവരാകണേ, സമാനതകളില്ലാത്ത സ്നേഹമുള്ളവരാകണേ. മാതാപിതാക്കളോടെന്ന് വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളെ സ്നേഹിക്കണേ. വിശുദ്ധ ഖുർആൻ ഈ ആയത്ത് ഓതി വെച്ചു ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്താണത്? അനിസ്കുറിലി വലിവാലിദി, അള്ളാഹുവിൻ്റെ ആയത്താണ്. എന്ത്? എന്നെ നിങ്ങൾ, എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക. അള്ളാഹു പറയുകയാണ്, വലി വാലിദൈ, മനുഷ്യനവൻ്റെ മാതാപിതാക്കളോടും നന്ദി കാണിക്കുക. ഈ ആയത്ത് ഓതി വെച്ചിട്ട് അദ്ദേഹം പറയുന്നു, വമൻ ശകറല്ലാ ആരൊരുവൻ ഈ ലോകത്തിൻ്റെ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പുണ്ടല്ലോ, സർവേശ്വരനായ അള്ളാഹു ഉണ്ടല്ലോ, ആ റബ്ബിനോട് മാത്രം നന്ദി കാണിക്കുകയും അവൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ടല്ലോ, അവന് ജന്മം നൽകിയ പ്രിയപ്പെട്ട ഉമ്മ, 9 മാസം അവന് ഗർഭം ചുമന്ന പ്രിയപ്പെട്ട ഉമ്മ, 2 വർഷത്തോളം ഉറങ്ങാതെ മുലയൂട്ടിയതാകുന്ന പ്രിയപ്പെട്ട ഉമ്മ, അവന് വേണ്ടി പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെട്ടതാകുന്ന പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ, അവന് വേണ്ടി നേരം വെളുത്തത് മുതൽ കട തുറന്നു വെച്ചുകൊണ്ട് വൈകുന്നേരം വരെ കച്ചവടം ചെയ്തതാകുന്ന വാപ്പയുണ്ടല്ലോ, അവന് വേണ്ടി പാടത്തും പറമ്പത്തും പണിയെടുത്ത പാവപ്പെട്ട ഉപ്പയുണ്ടല്ലോ, ആ ഉപ്പയെ അവൻ അംഗീകരിക്കുന്നില്ല, അവൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോടവൻ സ്നേഹം വെച്ച് പുലർത്തുന്നില്ല. പക്ഷേ കൃത്യമായി നമസ്കരിക്കുന്നവനാണ്, കൃത്യമായി നോമ്പ് പിടിക്കുന്നവനാണ്, കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന ാണ്, കൃത്യമായി ഹജ്ജ് ചെയ്തിട്ടുള്ളവനാ, പാപങ്ങളെ സഹായിക്കുന്നവനാണ്, നിരാലംബര കവലംബമാകുന്നവനാണ്, നാട്ടിലുള്ള സർവ സംഘടനകളെയും അവൻ നെഞ്ചിലേത്തിയവനാണ്, സർവർക്കും സർവ സമ്പത്തും കൊടുക്കാൻ മനസ്സുള്ളവനാ. പക്ഷെ അവൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അവന് പരിഗണിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി വെച്ച വിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാ, അവൻ്റെ അടുക്കൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനോടുള്ള നന്ദി പോലും സ്വീകരിക്കില്ല, സ്വീകരിക്കില്ല എന്ന് റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അല്ലാഹു കാത്തിരിക്കട്ടെ, മാതാപിതാക്കളെ ഗൗനിക്കാതെ അവരെ ശ്രദ്ധിക്കാതെ നീ എത്ര നമസ്കാരക്കാരനായിട്ടും കാര്യമില്ല, എത്ര നോമ്പ് പിടിച്ചവനായിട്ടും കാര്യമില്ല, എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ 60 ഉംറ ചെയ്തു ഒരു വിശേഷവും ഇല്ല, നിന്റെ നഗ്നത മുഴുവൻ മറച്ചുകൊണ്ട് പരപുരുഷന്മാരെ തൊട്ട് കാത്ത് സംരക്ഷിച്ചുകൊണ്ട് നടന്നു, ഒരു കാര്യമില്ല. മാതാപിതാക്കളെ ശ്രദ്ധിക്കണം, അവരെ ഗൗനിക്കണം, അവരെ പരിലാളിക്കണം, എങ്കിൽ മാത്രമേ വിശുദ്ധ ഇസ്ലാമിൽ അടിസ്ഥാനമുള്ളൂ. മുസ്ലിമാണോ നീ, മുഅ്മിനത്താണോ നീ, നിർബന്ധമായിട്ടും മാതാപിതാക്കളെ ഗൗനിക്കണം. അവരെ ഗൗനിക്കാതെ നിനക്ക് ദീനിൽ അടിസ്ഥാനമില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. റബ്ബിനെ അനുസരിക്കുന്നുണ്ട് ഉസ്താദെ, പോരെ, നമസ്കാരമുണ്ട്, വലിയ ആബിദാൻ, പള്ളി വിട്ടിറങ്ങൂല, 24 മണിക്കൂറും തസ്ബീഹ് പിടിച്ചിട്ട് കരുമക്കാട് പള്ളിയിൽ ഒരു സൈഡിൽ മൂപ്പരിരുന്ന് നിൽക്കരുതല്ല, ഒരു ഫായ്ദ ഉണ്ടാവൂല. വാപ്പയും ഉമ്മയും നീ അനുസരിക്കുന്നില്ലയോ, വാപ്പാക്കും ഉമ്മാക്കും നീ ഖിദ്മത്ത് കൊടുത്തില്ലയോ, ഒരു കാര്യം ഉണ്ടാവൂല, ഒരു കാര്യം ഉണ്ടാവൂല. ഇതൊക്കെ അല്ലാഹു ഔട്ട് ചെയ്യും, ഇതൊക്കെ വെളിയിലേക്ക് എറിയും. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിനുതകുന്നതാകുന്ന മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടുന്ന മക്കളായി അള്ളാഹു നമ്മെ ഏവരെയും കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വലിയ വിഷയമാണത്, വലിയ വിഷയമാണ്. എത്ര ആളുകളുണ്ട് പ്രവാസികളാകുന്ന സഹോദരങ്ങൾ സ്വന്തം മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ, മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ സ്വന്തമായി വിസ എടുത്തിട്ട് അവരുടെ അനുവാദമില്ലാതെ ഗൾഫിലേക്ക് പോകൽ പോലും തെറ്റാണ്. നമ്മുടെ സ്വന്തം കാശാൻ, സ്വന്തം കാശാൻ ആയിക്കോട്ടെ, പക്ഷെ ആരുടെ അനുവാദം വേണം, ആരുടെ പൊരുത്തം വേണം? അപ്പാൻ്റെ ഉമ്മയുടെയും പൊരുത്തം വേണം. നീ ഏത് യാത്രയ്ക്ക് പോയാലും അപ്പാടെ ഉമ്മയുടെയും പൊരുത്തം വേണം. ഈ സദസ് നിലകൊള്ളുന്നത് മഹാനായ ജീലാനി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു ലസീദ് മഹാനുഭാവന്റെ നാമധേയത്തിലാണ് അല്ലേ. അതൊരു ഉമ്മയുടെ പൊരുത്തം കിട്ടി ഓതാൻ പോയ മോനാണത്, അതുകൊണ്ട് ആര് നിലയിലെത്തിയത്.
മടപ്പൊരുത്തം കിട്ടിയിട്ട് പോയതാണ്. ആരാണ് മുഹിയിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു? ഈ നഗരം നിലകൊള്ളുന്നത് അദ്ദേഹത്തിന്റെ പേരിലാണ്. ആരാണ് അദ്ദേഹം? മുഹിയിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ആരാണ്? ആള് നിസ്സാരക്കാരനല്ല. അദ്ദേഹത്തിന്റെ വാപ്പയും ഉമ്മയുടെയും ചരിത്രം തന്നെ വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് ഉലമാക്കൾ. അബൂ സാലിഹ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമ്മുൽ ഖൈർ ഫാത്തിമയുടെയും മകനായി ജനിച്ച വ്യക്തിയാണ് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി. തഖ്വയെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ആ ഉമ്മയെ കിട്ടിയത് എങ്ങനെയാണെന്നൊക്കെ ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. വിശാലമാകുന്ന ചർച്ചയാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. 18 വയസ്സുവരെ ഇറാനിലെ ജീലാൻ എന്ന് പറയുന്ന പ്രദേശത്ത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോടൊപ്പം ജീവിതം ചെലവഴിച്ച മഹാനുഭാവൻ 18-ാമത്തെ വയസ്സിൽ ഉമ്മ അനുവാദം കൊടുക്കുന്നു. തഖ്വയുള്ള ഇബാദത്തുള്ളതാകുന്ന ആബിദത്താകുന്ന ഉമ്മ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഓതാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ്. 40 സ്വർണ്ണനാണയം തൻ്റെതാകുന്ന വസ്ത്രത്തിൻ്റെ കീഴെ താഴ്ഭാഗത്ത് തുന്നിപ്പിടിപ്പിച്ചിട്ട് മകനെ പറഞ്ഞേക്കുന്നു, ദീൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്ക, ഒറ്റയ്ക്കം കൊണ്ട് പറഞ്ഞേക്ക, എവിടെ? ഇറാഖിൽ ബഗ്ദാദ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക്. അക്കാലഘട്ടത്തിൽ ആത്മീയ ആചാര്യന്മാർ ഏറ്റവും കൂടുതലുള്ള, ഏറ്റവും കൂടുതൽ തഖ്വയിൽ അധിഷ്ഠിതമാകുന്ന ഉലമാക്കളുള്ളതാകുന്ന ബഗ്ദാദിന്റെ മണ്ണിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട മകനെ 18-ാമത്തെ വയസ്സിൽ ഒരു ഉമ്മ പറഞ്ഞേക്കുമ്പോൾ ആ ഉമ്മയ്ക്ക് തീർച്ചയാണ് എൻ്റെ മകൻ വലിയ ആലിമാകും. കാരണം എന്താണ്? ആ ഉമ്മ തൻ്റെ പ്രിയപ്പെട്ട മകനെ തഖ്വയിൽ അധിഷ്ഠിതമായിട്ടാണ് ജീവിതത്തിൽ വളർത്തിയിട്ടുള്ളത്. പഠിക്കാൻ പോയി ആ മകൻ, ഉമ്മയുടെ പൊരുത്തം കൊണ്ടാണ് യാത്ര പോയത്. അതുകൊണ്ട് ആ യാത്ര വിജയിച്ചു. 18-ാമത്തെ വയസ്സിൽ പോയി. 33 കൊല്ലം അദ്ദേഹം ദറസ് പഠിച്ചു. 33 കൊല്ലമാണ് ഇൽമ് പഠിച്ചത്. ആരുടെ കാര്യം പറയുന്നു? നമ്മൾ മക്കളെ കൊണ്ട് ഓതാൻ വിട്ട് വീട്ടിൽ തിരിച്ചെത്തി കോളിമ്പലടിക്കുമ്പോൾ മകൻ, ആ മകൻ ഓതാൻ വിട്ട് ഏത് ഹേവനാണോ അവനെ വാതിൽ ഉറക്കുന്നു. അപ്പം നാരഞ്ഞോളം വേണോ സോഡ, എന്താ വേണ്ടത്? ഇവൻ വേറെ വഴിയിൽ കൂടെ ഒളിച്ചോടി ഇവിടെ വന്നിട്ടുണ്ടാവും. അങ്ങനത്തെ മക്കളുള്ള കാലഘട്ടമാണ് അല്ലേ? ചിന്തിക്ക്. നമ്മുടെ മക്കളൊക്കെ ഉൾപ്പെടെ ഈ സദസ്സിലുണ്ടല്ലോ, എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയാ, ദീനിന് കൊടുക്കുന്ന ശ്രദ്ധ. ഇവിടെ ആരും കൊണ്ടുവിടാനില്ല. മകനം കൊണ്ട് പോവാണ് യാത്ര പോവുക. ആ യാത്രാവേളയിലാണ് കൊള്ളക്കാര് പിടിച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട് ഉമ്മുൽ ഖൈർ ഫാത്തിമയുടെ മകനാകുന്ന അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീദ് മഹാനുഭാവനോട് ചോദിക്കുന്നത്, ശരീരം മുഴുവനും തടവിയിട്ട് കരീരം മുഴുവനും അദ്ദേഹത്തെ പരിശോധിച്ചിട്ട് അവസാനം ഒന്നുമില്ല എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ ചോദിച്ചു, നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? അവരുടെ പരിശോധനയൊക്കെ തീർന്നു. കുട്ടി പറഞ്ഞു, എൻ്റെ കയ്യിൽ 40 സ്വർണ്ണനാണയമുണ്ട്. ചരിത്രം വിശാലമാണ്. ഞെട്ടിപ്പോയി അവർ കൊള്ളക്കാർ മുഴുവനും. കാരണം എന്താ? ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ വെറുതെ വിട്ടേനെ. പക്ഷേ ഈ കുട്ടി സത്യം പറയുകയാണ്. അവരോർത്ത് വെറുതെ പറയായിരിക്കും, നീ കളവ് പറയല്ലേ, വെറുതെ പറയാ, നമ്മളെ വെറുതെ ഇനി കളിയാക്കാൻ അല്ല, ഇതാ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ. കുപ്പായത്തിൻ്റെ കീഴ്ഭാഗത്ത് ഉള്ളിനായിട്ട് ഉമ്മ തുന്നിച്ചേർത്ത് വെച്ച ഒരാളും കാണാത്ത രീതിയിൽ സൂക്ഷിച്ചു വെച്ചതാകുന്ന സ്വർണ്ണ നാണയങ്ങളെടുത്ത് കാണിച്ചു കൊടുക്കുന്നു കുട്ടി. വിവേകമില്ലാത്തത് കൊണ്ടല്ല, 18 വയസ്സുണ്ട് ആ കുട്ടിക്കൊന്ന്. ബോധമില്ലാത്ത കുട്ടിയല്ല, അങ്ങനെ കരുതരുത്. ബോധത്തോടുകൂടി സ്വബോധത്തോടുകൂടി സത്യം വിളിച്ച് പറയാൻ. കാരണം ഉമ്മ ഓതാൻ വിട്ടപ്പോൾ തഖ്വയുള്ള ഉമ്മ പറഞ്ഞു, മോനെ നിന്റെ യാത്രയിലുടനീളം എന്ന് വേണ്ട, നിന്റെ ജീവിതത്തിലുടനീളം നീ സൂക്ഷിക്കേണ്ടത് ഒന്ന് മാത്രമാണ്, തഖ്വയാണ്. നാവ് കൊണ്ട് നീ സത്യമേ നീ പറയാവുള്ളൂ, ഏത് അപകടാവസ്ഥയിലും നീ അതേ പറയാവുള്ളൂ. കുട്ടി സത്യം വിളിച്ചു പറഞ്ഞു. ആ സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ അവർ തുറന്നു നോക്കി, ഞെട്ടിപ്പോയി. 40 സ്വർണ്ണനാണയം ഇത് കണ്ടപ്പോൾ ആ കൊള്ളക്കാർ മുഴുവനും കൈകൂടിച്ചു കൊണ്ട് അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ചൊല്ലി പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. സമാനതകളില്ലാത്ത സ്നേഹത്തിലേക്ക് കടന്നു വരുന്നു. ആ കൊള്ളക്കാര് മുഴുവനും ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീദ് മഹാനുഭാവന്റെ സത്യസന്ധതയിലൂടെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കരുമക്കാട് ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് വിശ്വാസികളോട് കുമ്മനം ഉസ്താദ് സ്നേഹത്തോടുകൂടി ചോദിക്കട്ടെ, നമ്മുടെ ജീവിതചര്യ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും പ്രവർത്തനം കൊണ്ട് ഒരാളെങ്കിലും ഒരു വഖത്തെങ്കിലും നമസ്കരിക്കാൻ അള്ളാഹുവിൻ്റെ പള്ളിയുടകത്തലങ്ങളിലേക്ക് കടന്നു വരാൻ ഒരു മുഅ്മിനെ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വിശ്വാസിയായ ഒരു മനുഷ്യനാണവൻ, പക്ഷേ പള്ളിയിൽ നമസ്കരിക്കാത്തവരാത്തവനാണ്. അവനെ കൊണ്ട് നമ്മുടെ തഖ്വ കണ്ടിട്ട് പള്ളിയിലേക്ക് നമസ്കരിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ എവിടെയാണ് നമ്മളും നമ്മുടെ ബഹുമാനപ്പെട്ട മുഹിയദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീദ് മഹാനുഭാവനും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിന്തിക്കുന്നു നമ്മൾ, ആരാണ് മുഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു? സ്വന്തം മകനെ 10 ദിവസവും 4 ദിവസവും അല്ലെങ്കിൽ 20 ദിവസവും മദ്രസയിലേക്ക് പറഞ്ഞുവിടാതെ അവനുമായി ലുലുമാളിലും സർവ്വ പാർക്കുകളിലുമൊക്കെ കറങ്ങി നടന്നിട്ട് അവസാനം
മദ്രസയിൽ വിടേണ്ട സമയമാകുമ്പോൾ ഉസ്താദ് എന്നെ അടിക്കുമെന്ന് മക്കൾ വിളിച്ചു പറയുമ്പോൾ ഉമ്മ കത്തെഴുതുകയാണ്, പൊന്നുമോനെ നീ പേടിക്കണ്ട, ഉമ്മ നിനക്ക് നല്ലതുപോലെ കളവ് കൊണ്ട് കത്തെഴുതി തരാം. ഉമ്മ പറയുന്നു, 20 ദിവസമായിട്ട് ഇവന് മഞ്ഞപ്പിത്തമായിട്ട് കടക്കുകയായിരുന്നു എന്ന് ഒരു മടിയുമില്ലാതെ ഒളിപ്പില്ലാതെ എഴുതിവിടുകയും തൊട്ട് താഴെ സീല് വെക്കുന്ന രീതിയിൽ വാപ്പയുടെ നീളത്തിലുള്ള ഒപ്പിട്ടുവിട്ട് സ്വന്തം മാതാപിതാക്കളുടെ കൈപ്പടയിൽ മോശപ്പെട്ടതാകുന്ന കളവ് കത്തെഴുതിയിട്ട് ഉസ്താദുമാരെ കൊണ്ടുപോയി തെറ്റിദ്ധരിപ്പിക്കാൻ ഇക്കാലഘട്ടത്തിലതാകുന്ന മാതാപിതാക്കൾ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഉമ്മുൽ ഖൈറു ഫാത്തിമയോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് സ്ഥാനമുണ്ടോ? ചിന്തിച്ചു നോക്ക് അല്ലേ. മക്കൾ മദ്രസയിലേക്ക് വന്നില്ല എന്ന് മാത്രമല്ല, ആ മദ്രസയിലേക്ക് വരാൻ പറ്റാതിരുന്നത് ഇന്ന കാരണമാണെന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത അസുഖം എഴുതി പിടിപ്പിക്കുകയാണ് ഉമ്മമാർ. അവസാനം പിന്നീട് 10 ദിവസം കഴിയുമ്പോൾ ഉസ്താദിൻ്റെ കുരുത്തക്കേട് കിട്ടിയിട്ട് ഈ കുട്ടിക്ക് വന്നപ്പിത്തം പിടിക്കുകയും ചെയ്യും, സോക്കേട് കയറുന്നു. അപ്പോൾ പിന്നെ ഇതേ ഉസ്താദിൻ്റെ അടുത്ത് ഓടി വരിക, ഉസ്താദെ ഒരു കോഴിമട്ട വന്തിരിച്ചവൻ്റെ തലേ ഊതി തരണേ. അള്ളാഹു അതിരക്ഷിക്കും മാറാവട്ടെ. അതുകൊണ്ട് കളവൊന്നും നമ്മുടെ മാതാപിതാക്കളും മക്കളെ പഠിപ്പിക്കരുത്. ഈ രീതിയിലുള്ള കളവുകൾ കത്തെഴുതി വിടുക സ്കൂളിലേക്ക്, ഒരു മടിയില്ലാതെ ഉമ്മ ഇത് കണ്ടുകൊണ്ട് വളരുക മക്കൾ. കാരണം ഉമ്മയുടെ കൈപ്പടിയിൽ എഴുതുന്നു, വാപ്പ ഒപ്പിട്ട് വെക്കുന്നു, എല്ലാവരും കൂടി അംഗീകരിക്കുന്നു, ഇതൊക്കെ ചെയ്യാം, ഇതൊക്കെ ജീവിതത്തിൽ ചെയ്യാം എന്നുള്ളത്. ഇവിടെ തൻ്റെ കയ്യിൽ ആകെയുള്ള സമ്പാദ്യം മുഴുവനും കൊള്ളക്കാരുടെ കയ്യിലേക്ക് കൊടുത്തപ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ, തൗഹീദിന്റെ അചഞ്ചലമാകുന്ന വിശ്വാസത്തിലേക്ക് അവർ കടന്നു വരികയാണ്. നേരെ പോയി ബഗ്ദാദിന്റെ മണ്ണിൽ 33 കൊല്ലം ഇൽമു പഠിച്ചു. 51 വർഷമായി അദ്ദേഹം 51 വയസ്സ് വരെ ഇൽമു പഠിക്കാൻ. 18, 33 51-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ പഠനം പൂർത്തിയാകുന്നത്. 33 കൊല്ലം പഠിക്കാൻ അങ്ങോട്ട് കൊണ്ട് പോയല്ല, രാവും പകലും വൈകുന്നേരവും രാവിലെയും ഫുള്ളായിട്ടിരുന്ന് ഓതി പഠിക്കാണ് മുഹിയിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഇൽമു പഠിക്കാൻ. 51-ാമത്തെ വയസ്സ് മുതൽ 41 വർഷം 40 വർഷത്തോളം അദ്ദേഹം നിരന്തരമായി തദ്രീസിന്റെ രംഗത്തിലേക്ക് ഇറങ്ങി. ദറസ് പഠിപ്പിക്കുക എത്ര കൊല്ലം, മുത്തല്ലിമീങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക എത്ര കൊല്ലം, 40 കൊല്ലം. 91-ാമത്തെ വയസ്സിൽ പരിശുദ്ധമാക്കപ്പെട്ട ഹിജറ 561 ബഗ്ദാദിന്റെ മണ്ണിൽ തന്നെയാണ് അദ്ദേഹം റബിയുല്ലാഹിർ 10 മഹാനവറുകൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത്. അള്ളാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. 4 വിവാഹം കഴിച്ച മഹാനാണ് മഹാനായ മുഹിയിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീം. നമ്മൾ പഠിക്കേണ്ട അദ്ദേഹത്തെ കുറിച്ച്, ഈ നഗർ അദ്ദേഹത്തിൻ്റെ പേരിലാണെന്ന് നോട്ടീസ് കണ്ടതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ മാസത്തിൽ പറയലും വളരെ പവിത്രതയുള്ളതാണ്. 4 വിവാഹം കഴിച്ചു അദ്ദേഹം. മഹാനവരകൾക്ക് 49 മക്കളുണ്ടായിരുന്നു. എത്ര മക്കൾ ഒന്നും ഉറക്കം പറയും, നിങ്ങൾക്ക് എന്താ ഉറക്കം വരുന്നുണ്ട്. 49 മക്കൾ, 27 ആൺമക്കളും 22 പെൺമക്കളും ഉണ്ടായിരുന്നു. 27 ആൺമക്കൾ 22 പെൺമക്കൾ, അതിൽ 14 ആൺമക്കൾ ചെറുപ്പത്തിലെ തന്നെ മരണപ്പെട്ടു പോയി. 27 ആൺമക്കളിൽ 14 ആൺമക്കളും ജന്മന ജനിച്ചു വളർന്ന് കുറച്ച് നാളായപ്പോഴേ തന്നെ മരണപ്പെട്ടു പോയി, ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. ബാക്കി എത്ര പേരുണ്ട്? 48 എന്തായി പറയും, 13 ബാക്കിയുള്ളത്. 13 ആൺമക്കളാണ് വലിയവരായിട്ട് ജീവിച്ചിരുന്നിട്ടുള്ളത്. പെൺമക്കളിൽ 22 പെൺമക്കളിൽ 21 പേരും ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയി. ഒരൊറ്റ പെൺകുട്ടി മാത്രമാണ് വലുതായിട്ട് ജീവിച്ചിരുന്നത്, ബാക്കിയൊക്കെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി. മൊത്തത്തിൽ 22 പെൺമക്കളും 14 ആൺമക്കളും കൂടി മഹാനവറുകൾക്ക് മരണപ്പെട്ടു പോയ മക്കൾ 35ഉം മഹാനവറുകൾക്ക് തൻ്റെ ജീവിതകാലത്ത് ജീവിച്ചിരുന്നതാകുന്ന മക്കൾ 14 പേരുമാണ്. 13 ആൺമക്കളും 1 പെൺകുട്ടിയും. 49 മക്കളുള്ള വ്യക്തിയാണ് മഹാനായ മുഹിയിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസുല്ലാഹു സിറഹുൽ. അള്ളാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ഞാനിത് ഓർമ്മപ്പെടുത്തിയത് ഈ സദസ് അദ്ദേഹത്തിൻ്റെ ആയതുകൊണ്ട് അല്പം മഹത്വം പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹുവിന്റെ മദദ് നമുക്ക് നൽകിയിരിക്കട്ടെ. ഇന്നും വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു. ഇതറ 561 മരണപ്പെട്ടു പോയ മഹാനുഭാവൻ, ഇതറ 470 ഉദയം ചെയ്ത മഹാനുഭാവൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്നും ഈ നഗരിയും ഇത്തരത്തിലുള്ള നഗരികൾ ആയിരക്കണക്കിനും അദ്ദേഹത്തിൻ്റെ പേരുകൾ സ്പർശിക്കുമ്പോൾ ഒരു നാണയത്തുട്ടിൻ്റെ അപ്പുറവും ഇപ്പുറവും തലവെച്ചതാകുന്ന രാജാക്കന്മാർ കഴിഞ്ഞുപോയ രാജ്യമാണ് ഇന്ത്യ എന്ന മഹത്തായ രാജ്യം. ഈ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആ രാജാക്കന്മാരെ ആരെയും തന്നെ ഇന്ന് ലോകം സ്മരിക്കുന്നില്ല. ഇന്നും ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേരുകൾക്കുമ്പോൾ തറദീയത്തിൻ്റെ വചനവുമായി മുഅ്മിനീങ്ങൾ നിലകൊള്ളുന്നു എന്നെങ്കിൽ അദ്ദേഹം അത്രത്തോളം തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചതുകൊണ്ടാണ്.
കേവലം നാല് പേരിൽ 19 മോതിരം ധരിച്ചിട്ട് ശരീരം മുഴുവൻ പച്ച പുതച്ചിട്ട് ഏതെങ്കിലും അക്ബറുകൾ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചിട്ട് കയ്യിൽ ഒരു തസ്ബിമാല പിടിച്ചിരുന്നതാകുന്ന ഒരു വ്യക്തിയാണ് മുഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച വ്യക്തിയാണ് മഹാനായ മുഹിയദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ അൽ ജീലാനി. ലോകം കണ്ട പണക്കാരുടെ ലിസ്റ്റിൽ ചരിത്രകാരന്മാർ അദ്ദേഹത്തിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര കോടീശ്വരനായിരുന്നു, ഒരു യൂസഫ് അലി ആയിരുന്നു അദ്ദേഹം, മനസ്സിലേ? ഭയങ്കര സമ്പന്നനായിരുന്നു അദ്ദേഹം. പക്ഷെ ആ സമ്പത്ത് കൊണ്ട് അദ്ദേഹം അഹങ്കരിച്ചില്ല. ആ സമ്പത്തൊന്നും അദ്ദേഹത്തിന് റബ്ബിന്റെ മുന്നിൽ തഖ്വ ചെയ്യുന്നതിന്, അള്ളാഹുവിന്റെ മുന്നിൽ ഭയപ്പെട്ട് ജീവിക്കുന്നതിന് അദ്ദേഹത്തിന് വിഘാതമായില്ല. ഞാനിതിലേക്ക് കടന്നു വന്നത് ഉമ്മ എന്ന് പറയുന്ന മഹത്തായ നമ്മുടെ പ്രിയപ്പെട്ട വീടിൻ്റെ അകത്തലങ്ങളിൽ കരിവുരുണ്ട വസ്ത്രം ധരിച്ചുകൊണ്ട് ശരീരം മുഴുവനും ചുക്കിച്ചുളിഞ്ഞതാകുന്ന മോശപ്പെട്ട മുഖകമലമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പാവപ്പെട്ട ഉമ്മയുണ്ടല്ലോ, അടുക്കളയിൽ ജോലിക്ക് വേണ്ടി മാത്രമാണെന്ന് വിധിക്കപ്പെട്ടതാകുന്ന പാവപ്പെട്ട ഉമ്മ, ആ ഉമ്മയുടെ യാത്ര, ആ ഉമ്മയുടെ ദുആ ബറക്കത്ത് കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും എവിടെയും എത്താൻ സാധിക്കില്ല. ഒരു മനുഷ്യൻ എവിടെയും എത്തൂല. എത്ര ചരിത്രകാരന്മാരെ മുഴുവൻ നിങ്ങൾ എടുത്തു നോക്ക്, ഭൗതികവും എടുത്തു നോക്ക്, ആത്മീയവും എടുത്തു നോക്ക്, ഏത് മേഖലയിലേക്ക് ഉന്നസിച്ചിട്ടുള്ളവർ മുഴുവനും ഉമ്മമാരുടെ പ്രാർത്ഥന കൊണ്ടാണ് അവർ ഉന്നതിയിലേക്ക് എത്തിയിട്ടുള്ളത്. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം ഉറക്കെ ചോദിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഇരിക്കാൻ അദ്ദേഹം നബിയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, എനിക്ക് പ്രായം ചെന്ന മാതാപിതാക്കളുണ്ട്, നല്ല പ്രായമെത്തിയിരിക്കുന്നുണ്ട്. ആ പ്രായം ചെന്ന മാതാപിതാക്കൾ ചെറുപ്പത്തിൽ എനിക്ക് നൽകിയതാകുന്ന സ്നേഹത്തിന് പകരമായി ഇന്ന് സമാനതകളില്ലാത്ത സ്നേഹം ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട്. ഒരുപാട് സ്നേഹം അവർക്ക് ഞാൻ പകർന്നു കൊടുത്തിട്ടുണ്ട്. ഇന്നവർക്ക് നല്ല വീട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നല്ല വാഹനം അവരുടെ വീട്ടുമുറ്റത്ത് ഞാനിതാ ഒരു കുതിരയെ നിർത്തിയിട്ടുണ്ട്. എവിടെ വേണമെങ്കിലും അവർക്ക് പോകാം. ഒരൊട്ടകത്തെ നിർത്തിയിട്ടുണ്ട്. ആ ഒട്ടകത്തിൻ്റെ മുകളിൽ ഒരു കട്ടിലുമുണ്ട്, ഒട്ടക കട്ടിലുമുണ്ട്. അവർക്ക് എവിടെ വേണമെങ്കിലും അതിൻ്റെ മുകളിലേക്ക് കയറി എവിടെ വേണമെങ്കിലും യാത്ര പോകാം. അവർ എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ എനിക്ക് നൽകിയതിനേക്കാൾ സുഭിക്ഷമായ ഭക്ഷണമാണ് ഞാൻ ഇന്നവർക്ക് കൊടുക്കുന്നത്. ഫഹൽ ഖളൈതു ഹഖഹുമാ, അവരോടുള്ള ബാധ്യത ഞാൻ നിർവഹിച്ചിട്ടില്ലേ? നല്ല ചോദ്യം, നല്ല ചോദ്യം. ഒരുപക്ഷേ കരുമക്കാട് ഒരുമിച്ച് കൂടിയ വിശ്വാസികൾ, മരുമക്കളിൽ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ഒരുപാട് ആളുകളുടെ ഹൃദയത്തിലുള്ളതാകുന്ന ചോദ്യമായിരിക്കും ഈ ചോദ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ കൊടുത്ത സ്നേഹം അവർ നമുക്ക് ചെറുപ്പത്തിൽ നൽകിയതിനേക്കാൾ പകരമായിട്ടില്ലേ, അതിനേക്കാൾ കൂടുതലായിട്ടില്ലേ എന്ന് പലർക്കും സംശയമുണ്ടാകും. കാരണം ചെറുപ്പത്തിൽ അവർ നമുക്ക് നൽകിയതെന്താ? കഞ്ഞിയും പേറുകയാണ്. ഇന്ന് നമ്മൾ ഡെയിലി നല്ല മീൻ കൊടുക്കുകയാണ്. റാഹത്തായ നിലയിൽ ഇരുന്നില വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒന്നില്ല സ്വിഫ്റ്റ് ഉണ്ടാവും, ഇന്നോവ ഉണ്ടാവും, ഏത് വണ്ടി ഉണ്ടാവും, കുറഞ്ഞ പക്ഷം ബൈക്കെങ്കിലും ഉണ്ടാവും. പണ്ട് കാളവണ്ടിയിലാണ് വാപ്പ നമ്മളെ ഹോസ്പിറ്റലിലും സ്കൂളിലും കൊണ്ടുപോയത്. അതിന് പകരമായിട്ട് ഇന്ന് എല്ലാ സൗകര്യവും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? അപ്പം അതുകൊണ്ട് നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? അവരുള്ള സ്നേഹം, അവർ നമുക്ക് ചെറുപ്പത്തിൽ നൽകിയതാകുന്ന ബാധ്യത നിർവഹിച്ചിട്ടുണ്ടോ? ഇതാണ് ഈ സ്വഹാബിയുടെ ചോദ്യം. നല്ല ചോദ്യമാണ്. ആരുടെ അടുക്കലാണ് ചോദിച്ചത്? അഷറഫുൽ അൽക്ക് മുഹമ്മദ് മുസ്തഫ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ് ഇന്ന ബവയ്യ ബലഗാ മിനൽ കിബർ വ ഇന്നി ഔലി മിൻഹുമാ മാ വലിയ മിനസ്സിഗരി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എനിക്ക് ചെറുപ്പത്തിൽ നൽകിയതായ ലാളനകൾക്ക് സ്നേഹങ്ങൾക്ക് പകരമായിട്ട് അവർക്ക് സമാനതകളില്ലാത്ത സ്നേഹം എന്ന് ഞാൻ വാരിക്കോരി കൊടുത്തിട്ടുണ്ട് നബിയേ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നല്ല വിസ്തീർണമാകുന്ന വീട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള രീതിയിലുള്ള കട്ടിൽ ഞാൻ നൽകിയിട്ടുണ്ട്. അവർക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാനുള്ള ഒട്ടക കട്ടിലുകളും ഞാൻ തയ്യാർ ചെയ്തിട്ടുണ്ട്. ഫഹൽ ഖളൈതു ഹഖഹുമാ, അവരോടുള്ള ബാധ്യത ഞാൻ നിർവഹിച്ചിട്ടില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ പറയുകയാണ്, ലാ
ഇല്ലമോനെ ഇല്ലമോനെ, നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടുള്ള ബാധ്യത നീ പരിപൂർണമായി നിർവഹിച്ചവനല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പ്രായമത്തി നബിയെ, അവരെനിക്ക് ചെറുപ്പത്തിൽ നൽകിയതാകുന്ന സ്നേഹങ്ങൾക്ക് പരിലാളനങ്ങൾക്ക് പകരമായിട്ട് ഞാൻ ഇന്ന് കൊടുക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നില്ലയോ? ഞാൻ ഇന്ന് കൊടുക്കുന്നത് കൊണ്ട് അവരോടുള്ള ബാധ്യത പരിപൂർണമായി നിർവഹിച്ചിട്ടില്ലയോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ, കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇല്ല മോനെ ഇല്ല മോനെ, നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ കൊടുത്ത സേവനങ്ങൾ ഒരിക്കലും തന്നെ മതിയാവൂല. കാരണം നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിന്നെ സ്നേഹിച്ചത്, നിന്നെ വളർത്തിയത്, നിന്നെ പരിലാളിച്ചത്, നിനക്ക് ഭക്ഷണം നൽകിയത്, നിന്നെ താരാട്ട് പാട്ടി ഉറക്കിയത്, നിനക്ക് സുഖമില്ലാതെ വന്നപ്പോ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് ഉറങ്ങാതെ ഉറക്കമൊഴിച്ചത്, ഹോസ്പിറ്റലിലേക്ക് പാതിരാത്രി സമയത്ത് വണ്ടിയില്ലാത്ത നേരത്ത് വാപ്പയും ഉമ്മയും റോഡിലൂടെ നടന്ന് നീങ്ങിക്കൊണ്ട് ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ വന്നുകൊണ്ട് നിന്നത്, ഡ്യൂട്ടി ഡോക്ടർ ഇല്ലാത്തതിന്റെ പേരിൽ ആ ഡോക്ടറിന്റെ വീട്ടിന്റെ വരാന്തയിൽ പാതിരാത്രി സമയത്ത് മഴയുള്ള നേരത്ത് ഡോക്ടറിന്റെ വീട്ടിൽ വന്നുകൊണ്ട് ഡോക്ടറെ വിളിച്ചു വരുത്തിയിട്ട് ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തിന്റെ വാഹന ചെലവും കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന മകനെ ശുശ്രൂഷിച്ചതിന് പകരമായി നിന്റെ വാപ്പ നിന്നെ നോക്കിയതിന് പകരമായി വാപ്പ പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുത്തുകൊണ്ട് നിനക്ക് വേണ്ടി ജീവിച്ചതിന് പകരമായി നിന്റെ പ്രിയപ്പെട്ട ഉമ്മ മുലയൂട്ടിയതാകുന്ന സമയത്ത് ആ ഉമ്മ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങമില്ലാതെ ഉറക്കമില്ലാതെ മണിക്കൂറുകൾ ഇടവിട്ടുകൊണ്ട് മുല കൊടുത്തുകൊണ്ട് നിനക്ക് വേണ്ടിയിരുന്ന ഉമ്മ സുഖമില്ലാത്തതായിരുന്ന ഉമ്മയാണ്, ആ സുഖമല്ല അസുഖമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ഉറക്കമൊഴിച്ച പ്രിയപ്പെട്ട ഉമ്മ ഒരു പുതിയ വസ്ത്രം ധരിച്ചാൽ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് തോളിലെടുത്ത് വെച്ചുകൊണ്ട് നിന്നെയുമായിട്ട് ഏതെങ്കിലും പ്രോഗ്രാമിന് പോകുമ്പോ, തൊട്ടടുത്ത വീട്ടിലുള്ളതാകുന്ന പരവാസോലിക്ക് പോകുമ്പോ, തൊട്ടടുത്ത വീട്ടിലുള്ളതാകുന്ന പരിപാടികൾക്ക് പോകുമ്പോ, കല്യാണത്തിന് പോകുമ്പോ, ജനങ്ങളുടെ മുറ്റത്തിൽ വെച്ചുകൊണ്ട് പരസ്യമായ നിലയിൽ നീ മലമൂത്ര വിസർജനം നടത്തിയപ്പോ ആ പുതിയ പർദയിലേക്ക് ആ പുതിയ ചുരിദാറിലേക്ക് അല്പാൽപമായിട്ട് വന്നതാകുന്ന മോശപ്പെട്ടതാകുന്ന മാലിന്യങ്ങള് ഒരു മടിയുമില്ലാതെ നിനക്ക് ചുംബനം നൽകിക്കൊണ്ട് കരയുന്ന പൊന്നുമോനാകുന്ന നിന്നെ ചുംബനം നൽകി വീട്ടിലേക്ക് കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയുടെ സ്നേഹത്തിന് പകരമായി പകരം വെക്കാൻ നിനക്ക് കഴിയൂല. ഇന്നത്തെ മാതാപിതാക്കളെ കുറിച്ചല്ല കുമ്മനം ഉസ്താദ് പറയുന്നത്, ഇന്നതാ കുട്ടികളെ കൊണ്ടുപോകുമ്പോ അവരെ പിടിക്കുന്നതാകുന്ന പാമ്പേഴ്സ് ഉണ്ട്, അവർക്ക് ധരിപ്പിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങളുണ്ട്. പഴയ കാലഘട്ടത്തിലേക്ക് കണ്ണോടിക്കണേ, ഒരു 20 കൊല്ലത്തേക്ക് പോകണ്ട, ഒരു 5 കൊല്ലം മുമ്പ് വരെ ഇത്തരത്തിലുള്ള ഒരു സമ്പ്രദായങ്ങൾ ഇല്ലാതിരുന്നപ്പോ മാതാപിതാക്കൾ സഹിച്ചതാകുന്ന ത്യാഗങ്ങൾക്ക് ഒരു അറുതിയില്ല, ഒരു പരിധിയില്ല. ഹബീബായ നബി തങ്ങളെ ചെറുപ്പക്കാരനോട് പറയുകയാണ്, നിന്റെ മാതാപിതാക്കൾക്ക് നിന്നെ കൊടുക്കുന്നതാകുന്ന സ്നേഹം അവർ നിനക്ക് ചെറുപ്പത്തിൽ നൽകിയതാകുന്ന പരിലാളുകൾക്ക് പകരമായി എത്തൂല എത്തൂല എന്ന് നബിയുനാഹി. എന്തേ കാരണമെന്നറിയുമോ? മാതാപിതാക്കൾ ചെറുപ്പത്തിൽ നിനക്ക് വേണ്ടി സേവനം ചെയ്തത്, നിനക്ക് ഹിദ്മത്തെടുത്തത്, നിനക്ക് അവർ പരിലാളനകൾ നൽകിയത്, നിന്നെ ശുശ്രൂഷിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തെന്നറിയുമോ? തുരീദാനി ബഖാക, നീ ദുനിയാവിൽ എന്നെന്നും ജീവിച്ചിരിക്കണമെന്നുള്ള നീയത്ത് വെച്ചിട്ടാണ്, നീയത്ത് വെച്ചിട്ടാണ്. പക്ഷെ ദുനിയാവിന്റെ മക്കളാകുന്ന നിങ്ങളോ, മാതാപിതാക്കൾക്ക് നീ ഹിദ്മത്തെടുക്കുന്നതോ, തുരീദു മൗതഹുമാ, ഈ ഉമ്മ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു, ഈ വാപ്പ എങ്ങനെയെങ്കിലും ഒന്ന് ചത്തുകിട്ടിയാൽ മതിയായിരുന്നു എന്ന നിലക്കല്ലയോ സുഖമില്ലാത്ത വാപ്പ കുരച്ച് കുരച്ചിട്ട് മോന്
മോനെ എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയുമ്പോ വീട്ടിൽ വാഹനമുള്ള പൊന്നുമോന് ഉമ്മതുവായിരുന്നിട്ടാണ് സൗദിയിൽ ജോലി കിട്ടിയത്, എന്നിട്ട് പോലും യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ആ പാവപ്പെട്ട ഉമ്മയെയും വട്ടിയിലിരുത്തിക്കൊണ്ട് ഒന്ന് കറങ്ങാനോ ആ പാവപ്പെട്ട ഉമ്മയുടെ സന്തോഷം വരുന്ന രീതിക്ക് ഉമ്മയുടെ കുടുംബത്തിൽപ്പെട്ടവരുടെ വീട്ടിലേക്കൊന്ന് യാത്ര തിരിക്കാനോ? പൊന്നുമോനെ, നിനക്ക് സമയമില്ല എങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് നീ ലക്ഷ്യമെക്കുന്നത് തുരീതു മൗതഹുമാ, ആ വാപ്പയും ഉമ്മയും എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ഹിദ്മത്ത് പരിപൂർണമല്ല, പരിപൂർണമല്ല, നിന്റെ സ്നേഹം പരിപൂർണമല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്നത് വാപ്പയും ഉമ്മയും എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന അർത്ഥത്തിലാണ്. പക്ഷെ വാപ്പായും ഉമ്മായും നിനക്ക് സേവനം ചെയ്തതോ, എൻ്റെ പൊന്നുമോന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, അവന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ എന്നുള്ള ലക്ഷ്യത്തിലാണ്. ഇതാണ് എല്ലാ വാപ്പന്മാരും ചെയ്യുന്നത്, അതാണ് എല്ലാ ഉമ്മമാരുടെ നിയത്ത്. ഒരു കുട്ടിക്ക് സുഖമില്ലായിരുന്നാൽ അവർക്ക് ഉറക്കമില്ല, അവർ ദിവസങ്ങളോട് ഉറക്കളിക്കും, മാസങ്ങളോട് ഉറക്കളിക്കും, ഉള്ള മക്ബറകളിലും ഉള്ള ഉസ്താദുമാരൊക്കെ വിളിച്ച് ഉള്ള സദസ്സുകളിലൊക്കെ വന്ന് ദുആ ചെയ്യിപ്പിച്ചിട്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവർ നമ്മുടെ മാതാപിതാക്കൾ. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മൾ. പക്ഷെ ദുനിയാവിൻ്റെ മക്കളാകുന്ന നമ്മളോ അള്ളാഹുവിൻ്റെ റസൂല ചെറുപ്പക്കാരോട് പറയുന്നു, വഅന്ത തഖ്ദിമു ലഹുമ ആ പാവപ്പെട്ട മാതാപിതാക്കൾക്ക് നീ സേവനം ചെയ്യുന്നത് തുരീദു മൗതഹുമ അവരെങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ്. ശരിയല്ലേ, ശരിയല്ലേ? എത്ര ആളുകൾ വന്നിട്ട് നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ തീരെ വയ്യ മൂപ്പർക്ക്, എന്നിട്ട് ഞാൻ അവിടെ പോകരുത് ഇവിടെ പോകുമെന്ന് പറഞ്ഞ മൂപ്പർക്ക് പിടിവാശിയാണ്. അപ്പാടെ നിർബന്ധമല്ലേ, എവിടെയാ പോകാൻ പറയുന്നത്? ഒന്നില്ലേ പള്ളി പോകാൻ പറയുന്നു, ഇല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുന്നു, അല്ല ഒരു തിയേറ്ററിൽ പോകാനും നിന്റെ കൂടെ വന്നിട്ട് ലുലുമാളിൽ പോയി ഒന്ന് കറങ്ങിയടിക്കാനും അവർ നിന്നവരാവശ്യപ്പെടില്ല. അവരാവശ്യപ്പെടുന്ന ആകെ ഇത്തരത്തിലുള്ള കല്ല നല്ല കാര്യങ്ങൾ, ഒന്നില്ലേ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയും, ഇല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും കുടുംബത്തിൽപ്പെട്ടവരുടെ അടുക്കലൊന്ന് പോകാൻ പറയും, ഇല്ലെങ്കിൽ പള്ളിയിലേക്കൊന്ന് കൊണ്ടുപോകാൻ വിടാൻ പറയും. ഇതല്ലാതെ വേറെ എവിടെ അവർ പറയുക? അത് നിനക്ക് ചെയ്തു കൊടുത്തൂടെ, പടച്ചറപ്പ് നിനക്ക് അനുഗ്രഹം നൽകിയിട്ടില്ലേ? ഇതൊക്കെ ഓരോരുത്തരും വാപ്പയിലേക്ക് എത്തുമ്പോൾ ഉമ്മയിലേക്ക് എത്തുമ്പോഴേ ഇതിൻ്റെയൊക്കെ വിഷാദം മനസ്സിലാക്കുള്ളൂ, ദുഃഖം അറിയുകയുള്ളൂ. അള്ളാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ. ഉറക്കാമി പറയും ഉമ്മനീങ്ങളെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ.